നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാറക്കാനയിൽ ബ്രസീൽ അർജൻറ്റീന മത്സരം നടക്കുന്നത് നവംബർ 21-നാണ്. പക്ഷേ അതിന് മുമ്പൊരു മത്സരം നടക്കുന്നുണ്ട്. ബ്രസീലിയൻ ഫുട്ബോളും അർജൻറ്റീനിയൻ ഫുട്ബോളും നേർക്ക് നേർ വരുന്നൊരു പോരാട്ടം. ആ കളി തീർച്ചയായിട്ടും തീപാറുമെന്ന കാര്യം ഉറപ്പാണ്. അർജൻറ്റീനയിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടം ആ കളിക്ക് വേണ്ടി ബ്രസീലിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അക്കാര്യം നേരത്തെ തന്നെ ഇപ്പോൾ CBFനെ അറിയിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. വൻ ജനാവലിയുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ബ്രസീൽ അർജൻറ്റീന പോരാട്ടം, കൊപ്പ ലിബർട്ടഡോറസിൻ്റെ ഫൈനൽ. ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസും അർജൻറ്റീനിയൻ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നവംബർ 4-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ നവംബർ 5-ന് പുലർച്ചെ 1:30-നാണ് ആ കളി. ആ കളി കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് വീണ്ടും മറക്കാനെങ്കിൽ ബ്രസീലിൻ്റെ ദേശീയ ടീമും അർജൻറ്റീനയുടെ ദേശീയ ടീമും തമ്മിൽ ഏറ്റുമുട്ടും നവംബർ 21-ന്. ഇന്ത്യൻ സമയം പറയുമ്പോൾ നവംബർ 22-ന് പുലർച്ചെ 6 മണിക്കാണ് കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അക്കളി നടക്കാൻ പോകുന്നത്. മറക്കാനയിൽ ഏറ്റവും ഒടുവിൽ ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ അർജൻറ്റീന ബ്രസീലിനെ തോൽപ്പിച്ച് കിരീടം ചൂടിയതാണ്. ആ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിൽ പച്ച പിടിച്ച് നിൽപ്പുണ്ട്. അവിടെ മുതലാണ് അർജൻറ്റീന ലോകം കീഴടക്കുന്നതിലേക്കുള്ള കുതിപ്പ് അതിവേഗത്തിലാക്കിയതും. പിന്നെ നവംബർ ഡിസംബർ മാസങ്ങളിലായി നടന്ന ഖത്തറിലെ വേൾഡ് കപ്പിൽ കിരീടത്തിൽ മുത്തമിട്ടതും. വീണ്ടും ബ്രസീൽ അർജൻറ്റീന മത്സരങ്ങൾ വരുമ്പോൾ ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അർജൻറ്റീനയുടെ ഇതിഹാസ താരം സെർജിയോ റൊമേറോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് 7-ാം കൊപ്പ ലിബർട്ടഡോറസ് കിരീടം നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്ലുമിനൻസിനെതിരെ നവംബർ 4-ന് വിജയിച്ചു കയറാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്ലുമിനൻസിൻ്റെ കോച്ചാര ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ച് ഫെർണാണ്ടോ ഡിനിസ് തന്നെയാണ് ഫ്ലുമിനൻസിനെയും പരിശീലിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം. എന്തായാലും ഇപ്പോൾ സെർജിയോ റൊമേറോ പറഞ്ഞിരിക്കുന്ന വാക്കിൽ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു കളിയെ കാണുന്നത്. ബൊക്ക ജൂനിയേഴ്സിനെ ആരാധിക്കുന്നവർക്ക് വേണ്ടി 7-ാമത്തെ കൊപ്പ ലിബർട്ടഡോറസ് കിരീടം നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നീണ്ട നാളുകളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ബൊക്ക ഏറ്റവും ഒടുവിൽ ലിബർട്ടഡോറസിൽ മുത്തമിട്ടത് 2007-ലാണ്. അതിനുശേഷം ഇതാ വീണ്ടും ഒരു ഫൈനൽ. ഫ്ലുമിനൻസിനെതിരെ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ആ കപ്പ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആരാധകർക്ക് വേണ്ടി കൊണ്ടുവരാൻ കഴിയും, അവരെ സന്തോഷത്തിലാക്കാൻ കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇക്കാര്യത്തിലൊരു ബ്ലൈൻഡ് ഫെയ്ത്ത് ആണുള്ളത്. നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ വർക്കാവും എന്ന് ഞാൻ ഉറച്ച് തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ വിജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നമുക്ക് അത്തരത്തിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ, ഉള്ളിൽ നിന്ന് അത്തരത്തിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ, തീർച്ചയായിട്ടും കാര്യങ്ങൾ നല്ല രൂപത്തിലേക്ക് മാറും. ഞാൻ ഓൾറെഡി ഹാപ്പിയാണ്. ഈ മത്സരം വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ സെർജിയോ റൊമേറോ പറയുന്നത്. ഏതായാലും ആ കളി തീപാറും. നവംബർ 4-നാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ നവംബർ 5-ന് പുലർച്ചെ 1:30-നാണ്. ആ കളി കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് വീണ്ടും മറക്കാനയിൽ ബ്രസീൽ അർജൻറ്റീന പോരാട്ടം. മറക്കാതിരിക്കാം അതിൻ്റെ സമയവും. നവംബർ 22-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ആ പോരാട്ടമുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.